ഹായ്, ഞാൻ ജസ്മ. തിരൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ട്വിൻസ് ആയിരുന്നു. 28 വീക്സിലാണ് ഇവർ ഡെലിവറി ആയത്. നമ്മൾ ഡെലിവറി തിരൂരായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് നമ്മൾ ഇങ്ങോട്ട് മിംസിലേക്ക് എത്തിയത്. ബിനീഷ് ഡോക്ടർ കീഴിലായിരുന്നു അന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതൊക്കെ. നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു, ഭയങ്കര നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും അവർ സപ്പോർട്ടും ഒക്കെ ആയിരുന്നു അന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മെൻ്റലി ഭയങ്കര എന്താ പറയുക, ഡൗണായിട്ടുള്ള അത്രയും ഇതായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് 3 ബേബീസാണ്. ഒരു ബേബീസ് അന്ന് മോൾക്ക് 1 വയസ്സാവുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ ഇവരെ പ്രസവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജ് പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അന്ന് എനിക്കിവിടെ നഴ്സുമാരടുത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ നല്ല ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എൻ്റെ 2 ബേബീസിനെ ആക്കിയിട്ട് പോകുമ്പോഴും ഞാനിവിടെ നിന്നിട്ടായിരുന്നു. ഞങ്ങൾ വീട് എടുത്തെടുത്തിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിരുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടാളെ ഇവിടെ ആക്കി പോകുന്ന സമയത്ത് ഇവർ നഴ്സുമാരുണ്ടല്ലോ ഇവിടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ നമ്മളോളം നമ്മളെ മക്കളെ നോക്കുന്ന ഒരാൾക്കാരാണ് എന്നുള്ള ഇതിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അന്നൊക്കെ അവരുടെ അത്രയും ഇതാണ്. അതുപോലെ സൗമ്യേച്ചിൻ്റെ അത്രയും നമുക്ക് ഓരോ സമയത്ത് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, നമുക്ക് സങ്കടം പറയാനും, നമ്മൾ അന്നത്തെ ഇമോഷൻസിന് അത്രയും സൗമ്യേച്ചൊക്കെ അന്ന് നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ബിനീഷ് ഡോക്ടർ. നമുക്ക് ഏത് സമയത്തും നമുക്ക് എത്ര ചില സമയങ്ങളിൽ ഞങ്ങൾ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഭയങ്കര ഇമോഷണലി വീക്കായിട്ട് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നില്ല, മതിയാക്കി ഞങ്ങൾക്കിനി ഇവിടെ നിൽക്കേണ്ട, ഞങ്ങൾ ഉള്ള കുട്ടികൾക്ക് ആയ വെയിറ്റിൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞ സമയത്ത് ബിനീഷ് ഡോക്ടർ ഞങ്ങളെ കൂടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, നമ്മൾ ഇത്രയും നോക്കിയില്ലേ, നമുക്ക് കുറച്ചും കൂടി നോക്കാം, നിങ്ങൾ ഇത്രയും കഴിഞ്ഞ് അതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ക്യാംപ്സ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മൾ നെഞ്ചത്ത് കിടന്നിട്ട് കുട്ടികൾ വീക്കായി വീക്കായി ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സമയങ്ങളിൽ നഴ്സുമാർ നമ്മളെ കൂടെ നിന്നിട്ട് അവരെ കുട്ടികളെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി അവരെ ഹാർട്ട് ബീറ്റ് കയറ്റി വരുന്നവരെ നമ്മളെ നെഞ്ചത്തായിരിക്കും. ആ സമയത്ത് നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ കുട്ടികൾ പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ കൂടെ ആ നഴ്സുമാരെല്ലാവരും, നമുക്ക് റിബി സിസ്റ്റർ, സാദര, അതേപോലെ മഞ്ജു, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കെയർ ചെയ്ത ആൾക്കാരാണ്. നമ്മളെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ നമ്മളെ കുട്ടികളെ റിക്കവറായിട്ട് പിന്നെയാണ് അവരാ ബെഡിൽ കിടത്തിയിട്ടാണ് നമ്മളെ തിരിച്ചയക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും സങ്കടത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിക്കും. നമുക്ക് അന്ന് റിവ്യൂ സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. റിവ്യൂ സിസ്റ്റർ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ക്യാംപ്സിക്ക് വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അന്നത്തെ സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് ലൈഫിൽ ഭയങ്കര മറക്കാത്ത, ഞാൻ എപ്പോഴും ആലോചിക്കും എൻ്റെ ലൈഫിൽ അത്രയും ഞാനൊരു ഡൗണായി പോയ, ഭയങ്കര മെൻ്റലി അത്രയും തളർന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ സമയങ്ങളിൽ നമുക്ക് കൂടെ നിൽക്കാൻ നമ്മളെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, ബാക്കിയുള്ള എല്ലാവരും, എന്നുവെച്ചാൽ നഴ്സുമാരതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നും സൗമ്യേച്ചിൻ്റെ കുറേ ടീംസ് ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡാണ് നമ്മൾ ഇവരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ. പുറമേയുള്ള കുറേ കമൻസ് നമ്മൾ കേൾക്കും ആ സമയങ്ങളിൽ, പക്ഷേ എന്തോ ആയിക്കോട്ടെ. ഇന്നിപ്പോൾ ഇപ്പോഴും ഞാൻ എന്നോട് ചോദിക്കും എല്ലാവരും, ഇവർ ഇത്ര ഹെൽപ്പേ ഉള്ളൂ, ഇത്ര നടന്നിട്ടേ ഉള്ളൂ, തടിയില്ലേ, നിങ്ങളില്ലേ എന്നിങ്ങനെ ചോദിക്കും. പക്ഷേ ഇവർ ജനിച്ച സമയത്തുണ്ടായിരുന്ന ഒരു 800 ഗ്രാമുള്ള കുട്ടികൾ ഇന്ന് എനിക്ക് എൻ്റെ മക്കൾ 11 കിലോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്ഡാണ്. ബാക്കിയുള്ള ആർക്കും അവരെ എത്ര കടന്നു വന്നു എന്നുള്ളതൊന്നും അവർക്കറിയില്ല. എനിക്ക് മാത്രം അത് എത്ര 11 നമുക്ക് എത്താൻ ഞങ്ങൾ എത്രത്തോളം ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡാണ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അത്രയും ഇപ്പോഴും ഞാൻ, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ബിനീഷ് ഡോക്ടറെ വിളിക്കും. ഏത് സമയത്തും ഡോക്ടറിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യും. നമ്മൾ ഒരു 2 പ്രാവശ്യം കൂടുതൽ 3 പ്രാവശ്യം ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യും. എനിക്ക് സംശയങ്ങൾ ചോദിക്കാം ഡോക്ടറോട്, ഞാൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നത്. നമുക്ക് ഇത്രയും ഇപ്പോൾ ഈ തിരിച്ചിട്ടുള്ള ഈ ഒരു ജേണിയിൽ നമ്മൾ ഇത്രയും ആക്കി തന്നതിൽ കോട്ടക്കൽ ആശ്രമസിനോടും ബിനീഷ് ഡോക്ടറോടും NICU ടീംസിനോടും നമ്മൾ മൊത്തത്തിൽ എല്ലാവരോടും ദൈവത്തിനോടും അത്രയും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു.